Hello friends, MIT Vlogs in the Puthi video like a Pellavkum Sawam. But in the Nyani in the Ninkapaja Patana Bone, Tend application. Erend application to Bagaram in the Unrichtendag, number veteran phone, Ying and Namukha numbered a phone in the control Ibatum. Our using the application, our using the time Namukha setting Ibatum. Our in application use, in application use Chienda in the numbered a phone in Namukha control Ibatum. Upon other Yingine. പരിചയപ്പെടുത്തരാൻ പോകുന്നത് മാത്രമല്ല ഇപ്പോ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ മൊബൈൽ ഫോൺ കൊടുക്കാറുണ്ട് കൊടുക്കാതിരിക്കാനും പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് അവർക്ക് ഇപ്പോ അവർക്ക് പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും മൊബൈൽ വാട്സപ്പിലും ഗൂഗിൾ മീറ്റ് അങ്ങനെയാണ് ഇപ്പൊ പൊതുവെ അയച്ചു കൊടുക്കാറ് സ്കൂളുകളിൽ നിന്ന് അപ്പോ നമുക്ക് അവരോട് ഇത് യൂസ് ചെയ്യേണ്ട എന്ന് പറയാൻ പറ്റില്ല എന്നാൽ നമുക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഫോണിൽ ഇപ്പൊ ഗൂഗിൾ മീറ്റും വാട്സപ്പുമാണ് പൊതുവെ ഇപ്പൊ കുട്ടികൾ യൂസ് ചെയ്യാറ് അപ്പൊ ഇതിന് പുറമെ മറ്റേതെങ്കിലും തരമായിട്ടുള്ള ആപ്ലിക്കേഷൻ അവർ യൂസ് ചെയ്യുന്നുണ്ട് നമുക്ക് നമ്മുടെ ഫോണിൽ നിന്ന് ബ്ലോക്ക് ചെയ്തിട്ട് അവർക്ക് അത് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ തയ്യാറാക്കാൻ പറ്റും അപ്പോ അങ്ങനെ അവര് അതിൽ എത്ര ടൈം ചെലവഴിക്കുന്നുണ്ട് അവര് ഏതെങ്കിലും മറ്റ് തരത്തിലുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ എന്നതെല്ലാം നമ്മളെ ഈ ഫോണിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ സ്വന്തം ഫോണിൽ നമുക്ക് കൺട്രോൾ ചെയ്യാനും അത് നമുക്ക് പറ്റും അപ്പൊ അത് എങ്ങനെയാണ് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ മുഴുവനായിട്ടും തന്നെ കാണുക അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നേരെ വീഡിയോയിലേക്ക് കടക്കാം ഹലോ ഫ്രണ്ട്സ് അപ്പം നിങ്ങൾക്ക് രണ്ട് സ്ക്രീൻ കാണിക്കുന്നു ഇതിൽ വിഡ്ത് കൂടിയ സ്ക്രീൻ ഏത് ഫോണാണ് കൺട്രോൾ ചെയ്തത് അതാണ് വിഡ്ത് കൂടിയത് അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കൺട്രോൾ ചെയ്യുന്ന ഫോണിൽക്ക് ചിൽഡ്രൻ എന്ന ആപ്ലിക്കേഷനും മറ്റേത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോണിലേക്കും ഇൻസ്റ്റാൾ ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ ഏത് ഫോണാണോ നമ്മൾ ഒറിജിനൽ ഫോൺ നമ്മുടെ ഫോൺ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു കോഡ് അത് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കോഡ് കിട്ടും അപ്പോൾ ആ കോഡ് ഏത് ഫോണാണോ കൺട്രോൾ ചെയ്യുന്നത് അതിലേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുക അങ്ങനെ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നേരിട്ട് പോയിട്ട് ആ ഇമെയിൽ ഐഡി ആണ് കാണിക്കുക അപ്പോൾ ഇമെയിൽ ഐഡിയുടെ പാസ്വേഡ് നിങ്ങളിവിടെ എൻ്റർ ചെയ്യണം അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ചിൽഡ്രൻ എന്നുള്ളത് കൺട്രോൾ ചെയ്യുന്ന ഫോണിലേക്കാണ് ഏത് ഫോണാണോ കൺട്രോൾ ചെയ്യുന്നത് എനിക്ക് ഇൻസ്റ്റാൾ ചെയ്യുക പിന്നെ നമ്മളെ ഫോണിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക ഫാമിലി എന്നുള്ള ഇതും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് എന്ത് ചെയ്യുക അതിൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്യണം ഏത് ഇമെയിൽ ഐ ഡി ആണോ ആ ഇമെയിൽ ഐ ഡി പാസ്വേഡ് എൻ്റർ ചെയ്യണം ഓക്കെ എൻ്റർ ചെയ്ത് നെക്സ്റ്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് വേറൊരു സ്ക്രീനും കാർഡ് കാണും ഓക്കെ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ടാവും അതിനെന്ത് ചെയ്യുക ജോയിൻ കൊടുക്കുക അപ്പോൾ വെയ്റ്റിംഗ് ഫോർ യുവർ പേരൻറ്റ് എന്ന് കാണിക്കും അങ്ങനെ ഒരു ജസ്റ്റ് പ്രോസസ്സിങ് നിങ്ങൾക്ക് ഇതിൽ കാണിക്കുന്നുണ്ടാവും ഓക്കെ അപ്പോൾ എന്ത് ചെയ്യുക അതിൽ ജസ്റ്റ് നമ്മളൊക്കെ ജസ്റ്റ് വായിക്കുക നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ വായിക്കുക എന്നിട്ട് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നോക്കാം ഓക്കെ അങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം ഓക്കെ അപ്പോൾ അങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണും ബിഷർ അലോ സൂപ്പർ വേർഷൻ എന്ന് പറഞ്ഞിട്ട് അത് എന്ത് ചെയ്യുക അലോ കൊടുക്കുക ഓക്കെ ഓട്ടോമാറ്റിക് നമ്മുടെ പ്രോസസ്സിങ് നമ്മുടെ ഫോർ ജിയിലെ ഫോൺ നടക്കുന്നുണ്ടാവും അതും നിങ്ങൾ കാണും അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അടിയിൽ സ്ക്രോൾ ചെയ്താൽ ആക്ടിവേറ്റ് ദിസ് ഡിവൈസ് അഡ്മിനേറ്റർ അതിൽ ക്ലിക്ക് ചെയ്യാം ഓക്കെ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അലോ എന്ന് പറഞ്ഞിട്ട് ഒരു സെക്കൻഡ്സ് ഇത് പ്രോസസ്സിങ് കാണിക്കുന്നുണ്ടാവും ഓക്കെ അപ്പോൾ അത് സീറോ കാണിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക അതിൽ ഓക്കെ കൊടുക്കുക അങ്ങനെ ഓക്കെ കൊടുത്താൽ ജസ്റ്റ് നിങ്ങൾക്ക് അതിലൊരു പ്രോസസ്സിങ് നിങ്ങൾക്ക് കാണിക്കും അപ്പോൾ അത് കുറച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യണം അത് വൺ മൊമെൻ്റ് അറിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും അങ്ങോട്ടും ഇവിടെ മാറി ചെയ്യരുത് നമ്മൾ ഏത് ഫോണാണോ കൺട്രോൾ ചെയ്യുന്നത് കൺട്രോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഫോണിലാണ് ചിൽഡ്രൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ മെൻഷൻ ചെയ്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് പിന്നെ മറ്റേ ഫോണിൽ ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ എന്തെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യണം നമ്മൾ ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് ഓൾറെഡി കോഡൊക്കെ വരും ഓക്കെ അപ്പോൾ നമ്മുടെ പ്രോസസ്സിങ് നടക്കുന്നുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ പ്രോസസ്സിങ് നടന്ന അപ്പോൾ ഒരു പേജ് കിട്ടും അതിൽ നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ഫോണും കാര്യങ്ങളും കാണിക്കും അത് ഓക്കെ ആണെങ്കിൽ നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ നെക്സ്റ്റ് കൊടുക്കും പ്ലീസ് വെയ്റ്റിംഗ് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടാവും സ്ക്രീനിൽ ഓക്കെ അങ്ങനെ അത് ഒരു 5 സെക്കൻഡ് കാണിക്കും ഓക്കെ നമുക്ക് ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോണിൽ കാണിക്കുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അത് ജസ്റ്റ് അങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിയിട്ട് എന്ത് ചെയ്യുക ഏറ്റവും അടിയിൽ നിങ്ങൾക്ക് മോർ ഓപ്ഷൻ ഉണ്ടാവും അത് എന്ത് ചെയ്യുക ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഓക്കെ സ്ക്രോൾ ചെയ്തിട്ട് ആ നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ പ്ലീസ് വെയ്റ്റിംഗ് എന്ന് കാണിക്കുന്നു ഫിനിഷ് അപ്പ് അപ്പോൾ നമ്മുടെ ചെയ്യേണ്ട എല്ലാ പ്രോസസ്സിങ്ങും ഇതിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ട് സ്ക്രീനും നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അപ്പോൾ ഇതിൽ ഫിനിഷ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഫിനിഷിങ് എന്നൊരു ഒരു 5 മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യണം ഓക്കെ യു ആർ ഡിവൈസ് ആർ കണക്റ്റഡ് അപ്പോൾ നമ്മുടെ ഡിവൈസ് അല്ലെങ്കിൽ നമ്മൾ കൺട്രോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡിവൈസ് കണക്ട് ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ മറ്റേതിൽ പ്രോസസ്സിങ് നടക്കുന്നുണ്ട് അത് ഒരു 5
മിനിറ്റ് അല്ലെങ്കിൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ അതും കണക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയുടെ. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കൺട്രോൾ ചെയ്ത ആപ്ലിക്കേഷന് ടൈം, അലാറം, ഇതൊക്കെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നതാണ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.